മനുഷ്യ രാശിക്കുന്നതൊക്കെ നടക്കുമോ ടീച്ചറേ? ചിലപ്പോ വിവരം കിട്ടുമായിരിക്കും, സമയാകുന്നേ ഉള്ളൂ. ടീച്ചർക്ക് വേറെ പണിയില്ലേ? മാസം ഒന്നാകാൻ പോകുന്നു, ഇനി എവിടെ വരാൻ? മനക്കോട്ട കെട്ടിയത് മിച്ചം. അങ്ങനെ പറയാതെ സാർ. ആ ദില്ലിക്കാരിയുടെ നാടകം കാരണം ആ ചോരയിലെ വൃത്തികേട് മാറ്റുകളും ആർക്കും ധൈര്യമില്ല. എന്താ ഇത്? നീ ഈ വരാന്തിൽ എന്തിനാ വന്ന് കിടക്കുന്നേ? സാരല്ലമ്മേ, ആ പക്ഷിയെ മാറ്റാനല്ലേ പറഞ്ഞുള്ളൂ. നിന്നോട് മാറി കിടക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. വരാന്തയിൽ കിടക്കാൻ നല്ല സുഖം, നക്ഷത്രങ്ങളെയും കണ്ടു കിടക്കാം. പുഴയെ കുളിച്ചിട്ട് തോർത്താതെ ഉണക്കുന്നവനല്ലേ, നക്ഷത്രം കണ്ട് കിടക്കാനായിരിക്കും ഇഷ്ടം. അവൻ എന്തൊരു ഗമയായിരുന്നു കുറെ ദിവസം, നമ്മളെ ഒന്നും കണ്ടാൽ അറിയില്ലായിരുന്നു. ആകാശത്തായിരുന്നു താമസം, ഇപ്പൊ ഇങ്ങ് ഭൂമിയിൽ ഇറങ്ങി. എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? ബാലുവിനെ പ്ലെയിനിൽ കൊണ്ടുപോകുന്നു, അങ്ങ് ഡൽഹിയിലോ കൽക്കട്ടയിലോ പഠിക്കുന്നു. അവനെങ്ങും പോയില്ല, ഞാൻ നടന്നു വരുന്നു. കഷ്ടം വിമാനത്തിൽ സഞ്ചരിക്കേണ്ടാൻ, ഇപ്പൊ അവരും നടരാജ വണ്ടിയിൽ. അങ്ങ് ഡൽഹി താമസിക്കേണ്ടവനാ, തൽക്കാലം ഗ്രാമത്തിലായിപ്പോയി, കഷ്ടം. ബാലു ബാലു, നിനക്കുള്ള വിമാനമാണോ അത്? അതെ അതെ, ഇപ്പൊ നമ്മുടെ മൈതാനത്തോ പറമ്പിലോ ഇറങ്ങും ശിവനെ കേറ്റാൻ. ഗണേശൻ പറയുന്നതിലും കാര്യമുണ്ട്, അവനെ നിരാശപ്പെടുത്തണ്ട. ഞാൻ എങ്ങനെ പോവും? ബാലുവിനെ കൂടെ കൊണ്ടുവന്നു വെച്ചാ? അതൊന്നും വേണ്ട. അവനെ വിട്ടിട്ട് അച്ചോ എനിക്കെങ്ങനെ പോകാൻ കഴിയും? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയത് കൊണ്ട് നാം എങ്ങും എത്തുകയില്ല. ഞാൻ അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ അവന്റെ അമ്മയെ ജീവിക്കല്ല. വിഷമിക്കണ്ട, ദൈവനിശ്ചയമുണ്ടെങ്കിൽ അവന്റെ യാത്ര ശരിയാവും, അവൻ മിടുക്കനാവും. നമുക്ക് പ്രാർത്ഥിക്കാം. അതൊന്നും നടന്നില്ലെങ്കിൽ തന്നെ അവൻ ഇവിടെ കഴിയാമല്ലോ. എങ്ങനെയായാലും അവനെ വിട്ടുപിരിയണമല്ലോ എന്നോർക്കുമ്പോ. ചാവാറായോ ആ ജന്തു? ചത്താ നന്നായെന്ന് കൂട്ടിക്കോ, ഇല്ലെങ്കിൽ നീ പോകുമ്പോ ഞാൻ അതിനെ കൊല്ലും. അത് വേണ്ടി വരില്ല. അതെന്താ, നീ പോവില്ലെന്നോ? അതിനുമ്പ് തീരുന്നോ? പോകുന്നതിന് മുമ്പേ ഞാൻ സുന്ദരിയെ തുറന്നു വിടും. അതിന് നീ പോയിട്ട് വേണ്ടേ? പോണ്ട, പോണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോയാലും കൊള്ളാം, ഇവിടെ കിടന്നാലും കൊള്ളാം. ഞാൻ അമ്മയെ കൊണ്ട് 2 ആഴ്ചക്കകം സ്ഥലം വിടും. പിന്നെ നീയും ഈ കളവിത്തൊത്തയും കൂടി ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു. ഞാനിപ്പോ അയ്യനത്തച്ഛന്റെ കൂടെ പോവും. അവന് വെറുതെ ആശ കൊടുത്തു. സാറിനറിയാമോ, ഇപ്പൊ കുട്ടികൾ അവനെ കളിയാക്കി തുടങ്ങി. ശരിയാണ് അച്ചു, ഞങ്ങളും അത് കാണുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന ആ ലേഡി പറഞ്ഞത് വല്ലത് നടക്കുവോ ഇല്ലയോ എന്നൊന്ന് അറിയണം. ഞാൻ ഏതായാലും DD ഓഫീസിൽ പോയെന്ന് അന്വേഷിക്കാം ഈ ആഴ്ച തന്നെ. നടക്കില്ലെങ്കിൽ വേണ്ട, അവനോട് മെല്ലെ മെല്ലെ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ആ മാഡത്തെ കണ്ടിട്ട് വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല. പിന്നെന്ത് പറ്റി ഇത്രയും വൈകാൻ? മാസം ഒന്നായി, ഞാൻ ഏതായാലും അന്വേഷിക്കാച്ചു.
കാള കിടക്കും കയറോടും എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തോ മനസ്സിലായി. മാജിക് കാണിക്കുന്ന കയറോണ്ട് കാളയെ കെട്ടുമ്പോൾ കാള കിടക്കും കയറോടും. അയ്യടാ എന്തൊരു ബുദ്ധി. കിണറ്റിലെ കപ്പിയും കയറും. മോശമല്ല, പക്ഷേ പഴഞ്ചൊല്ലിൽ കാളയെന്ന് പറഞ്ഞാൽ കാളയല്ല, കയറെന്ന് പറഞ്ഞാൽ കയറുമല്ല. ബാലുവിന്റെ ഡൽഹി യാത്ര, അവൻ ഇവിടെ തന്നെ ഉണ്ട്, ആഗ്രഹം മാത്രം വിമാനത്തിൽ. സൈലൻസ്. അവരപ്പോഴേ മറന്നെന്നാണ് എല്ലാവരും കരുതിയത്. അതല്ലേ സാറെന്ന് ഡി ഡിയെ കാണാൻ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളും ആശ കൈവിട്ടിരുന്നു. അപ്പോ അഞ്ജലി ഗുപ്ത പറഞ്ഞു പോയ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു. വിമാന ടിക്കറ്റുകൾ. ഒന്ന് ബാലുവിൻ ഇവിടെ നിന്ന് മദ്രാസ് വഴി കൽക്കത്തയ്ക്കുള്ളത്, മറ്റത് അവന്റെ കൂടെ പോകുന്ന ഫാദർ അയ്യനേത്തിന് അങ്ങോട്ട് പോകാനും തിരികെ വരാനും. അപ്പോ കൽക്കത്തയിലേക്കാണോ പോക്ക്? അതെ, ശാന്തിനികേതനിൽ ചിത്രകല പഠിക്കാൻ പോവുകയാണ് ബിരുദൻ. 5 വർഷം അവിടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, സെലക്ഷൻ ലെറ്റർ ഇതാ. പിന്നെ 2 വർഷം പാരീസിൽ പ്രത്യേക പരിശീലനം. കൽക്കത്തയിലെത്തിയ അവിടെ നിന്ന് പറയാം, സെൻ ഗുപ്ത എന്നൊരാൾ ഇവരുടെ പേരെഴുതിയ ബോർഡുമായി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കും. അയാൾ അവരെ ശാന്തിനികേതനിലെത്തി. എല്ലാം വളരെ വിശദമായി പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. നമ്മളല്ല, അഞ്ജലി ഗുപ്തരെ പണിയല്ലേ എല്ലാം തീർന്നില്ല. ദാ ഇത് ബാലുവിന് തൽക്കാലം യാത്രയ്ക്ക് വേണ്ട ഉടുപ്പുകളോ പെട്ടിയോ ഒക്കെ വാങ്ങാനുള്ള 5000 രൂപ. അന്നവർ താല്പര്യം കാണിച്ചെങ്കിലും ഇത്ര ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ നമ്മുടെ പരിപാടികളല്ലേ സാറേ. ഒന്ന് പറയുക, പിന്നെ പറഞ്ഞതങ്ങ് മറന്നു പോവുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. എടാ ബാലു, നീ പണി പറ്റിച്ചല്ലോടാ. കുട്ടിയെയും ഫാദറിനെയും എയർപോർട്ടിലെത്തിക്കുന്ന പണിയെല്ലാം നിങ്ങളേറ്റല്ലോ.